2019 മാർച്ച് മാസം ലൂസിയാന US 21 വയസ്സുള്ള മെക്മോറർ ലൂസിയാനയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ എവല്യൂഷണറി ബയോളജി പഠിക്കുകയാണ്. ഭാവിയിൽ ഒരു സയന്റിസ്റ്റ് ആകണമെന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയും പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവളുമായിരുന്നു. കൂടാതെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. തൻ്റെ കോളേജ് അവസാനിച്ച് ഡിഗ്രി വാങ്ങാൻ 2 മാസം ബാക്കിയുള്ളപ്പോൾ 2019 മാർച്ച് മാസം മെഗും തൻ്റെ 2 ഫ്രണ്ട്സും ചേർന്ന് ട്രിപ്പിന് പോകാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ ഇതാണ് അവളുടെ അവസാനത്തെ ട്രിപ്പെന്ന് അവൾക്ക് പോലും ആ സമയം അറിയില്ലായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വിശ്വസിക്കാൻ കഴിയാത്ത എന്നാൽ യഥാർത്ഥത്തിൽ നടന്ന 2 സംഭവങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. അടുത്ത 2 മാസത്തിൽ തന്നെ കോളേജ് അവസാനിക്കുമെന്നുള്ളതിനാൽ മെഗും അവളുടെ 2 ഫ്രണ്ട്സും ട്രിപ്പിന് പോകാൻ തീരുമാനിച്ചു. ജോർജിയയിൽ ട്രക്കിങ്ങിന് പോകാനായിരുന്നു അവരുടെ തീരുമാനം. അത് അവരുടെ കുടുംബത്തോട് പറഞ്ഞ് അനുവാദവും വാങ്ങുന്നു. അതിനവരും ശരി, ഓക്കെ, നന്നായി പോയി, എൻജോയ് ചെയ്ത് സേഫായി വരിക എന്ന് പറഞ്ഞു. മാർച്ച് മാസം 5, 2019 രാവിലെ മെഗ് തൻ്റെ തുണികളും സാധനങ്ങളും വെച്ച് സ്വീറ്റ് കേസ് എടുത്ത് കാർ ഡിക്കിയിൽ വെച്ചിട്ട് 2 ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് കാറിൽ പോകുന്നു. അവിടെ 2 ഫ്രണ്ട്സും അവരുടെ സ്യൂട്ട് കേസ് കാറിൽ വെച്ചിട്ട് അകത്ത് കയറിയിരിക്കുന്നു. വളരെ സന്തോഷകരമായി തന്നെ അവരുടെ യാത്ര അങ്ങനെ തുടങ്ങി. ഇവരുള്ള സ്ഥലത്ത് നിന്നും ജോർജിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, കാർ ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 8 മണിക്കൂറാകും. അതും എവിടെയും നിർത്താതെ പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷെ എവിടെയും നിർത്താതെ എത്ര പെട്ടെന്ന് തന്നെ എത്തണമെന്നുള്ള ധൃതിയൊന്നും അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിൽ പല സ്ഥലങ്ങളിൽ കാറ് നിർത്തി ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു അവർ പോയത്. അങ്ങനെ തുടർന്ന് 2 മണിക്കൂർ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ അവർക്ക് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് തോന്നി. എല്ലാവർക്കും ഹൈവേയിൽ ഒരുപാട് റെസ്റ്റ് സ്റ്റോപ്പുകളുണ്ട്. അങ്ങനെ അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു റെസ്റ്റ് സ്റ്റോപ്പിലേക്ക് അവർ ആ കാർ നിർത്തുന്നു. 3 പേരും കാറിൽ നിന്നിറങ്ങി റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. ആദ്യം മെഗ് കയറുകയും ഫ്രഷ് ആയിട്ട് തിരികെ വരികയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവളുടെ 2 ഫ്രണ്ട്സും കയറി. അവരെയും കാത്ത് ആ റെസ്റ്റ് റൂമിന് പുറത്ത് മെഗ് അവരെ കാത്തു നിന്നു. ഇപ്പൊ 3 പേരും അകത്ത് കയറി ഫ്രഷ് ആയിട്ട് തിരിച്ചവരുടെ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. അതേസമയം അവിടെ റെസ്റ്റ് റൂം ക്രോസ് ആയി പോയ ഒരു 18 ടയറുകളുള്ള ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് പുറകിലായി എന്തോ വലിയൊരു ശബ്ദം കേട്ടു. എന്ത് ശബ്ദമാണത്? ഒരുപക്ഷെ ട്രെയിലറിലെ എന്തെങ്കിലും സാധനം താഴെ വീണ് കാണുമോ? എന്തായാലും ഒന്നിറങ്ങി പരിശോധിക്കാമെന്ന് കരുതി ആ ട്രക്കിന് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നു. ഡ്രൈവറും ആ ട്രക്കിൽ നിന്നിറങ്ങി എന്ത് വീണിരിക്കും? ഒരുപക്ഷെ ട്രെയിലറിന്റെ കതക് ഓപ്പൺ ആയതാണോ? ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് പുറകിൽ നടന്നു വരുന്തോറും സത്യത്തിൽ ആ ശബ്ദം വന്നതിന് കാരണം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. ട്രെയിലറിന്റെ പുറകിലുണ്ടായിരുന്ന 2 ടയറുകൾ ഇളകിപ്പോയി. ആ ടയറുകളെ കാണാനില്ല. ഉടനെ തന്നെ താൻ ഓടിച്ചുവന്ന റോഡിലേക്ക് അയാൾ നോക്കി. പക്ഷെ അവിടെ ഒന്നും ആ ടയറിനെ കണ്ടില്ല. ഡ്രൈവറും അതിന്റെ ഓണറിനെ വിളിച്ച് ട്രക്കിലെ 2 ടയറുകൾ ഊരിപ്പോയി എന്ന കാര്യം അറിയിക്കുന്നു. അയാളും ശരി, സഹായത്തിനായി ഞാൻ ആളെ അയക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഇയാളും സഹായത്തിനായി ആൾ വരുന്നതുവരെ ആ റോഡ് സൈഡിൽ തന്നെ കാത്തു നിന്നു. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും താൻ വന്ന ഡയറക്ഷനിൽ ചുറ്റി നോക്കുകയാണ്. എന്നാലും ആ ടയറുകൾ എവിടെയാണ് പോയത് എന്ന്. ആ സമയം അതേ വഴിയിൽ ഒരു പോലീസ് കാറും ആംബുലൻസും വളരെ വേഗത്തിൽ ആ റെസ്റ്റ് സ്റ്റോപ്പിലേക്ക് പോകുന്നത് കാണുന്നു. അതേ റെസ്റ്റ് സ്റ്റോപ്പിലാണ് മെഗും അവളുടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നത്. സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ ട്രക്കിലെ ട്രെയിലറിൽ നിന്നും ഊരിപ്പോയ 2 ടയറുകളും നേരെ പോയത് ആ റെസ്റ്റ് റൂമിലേക്കാണ്. അകത്ത് റെസ്റ്റ് റൂമിൽ പോയിട്ട് തിരികെ കാറിൽ കയറാനായി വന്ന മെഗിന്റെ മീതെ വേഗത്തിൽ വന്ന ആ ടയറ് വന്നിടിച്ചു. അങ്ങനെ ഇടിച്ച അതേ സ്ഥലത്ത് തന്നെ അവൾ മരിക്കുകയും ചെയ്തു. അതിനുശേഷം ടയർ ഊരിപ്പോകാൻ കാരണം എന്തെന്ന് പരിശോധിച്ചപ്പോൾ ട്രെയിലറിൽ ടയർ ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ലോക്കിംഗ് വാഷർ ഇടാതിരുന്നതാണ് ടയർ ഇളകാൻ കാരണമെന്നുള്ളത് കണ്ടുപിടിച്ചു. ആ വാഷറിന്റെ വില വെറും $3. 200 രൂപ മുടക്കി ഒരു വാഷറിടാൻ കാണിച്ച അവരുടെ അശ്രദ്ധ ഒരു പാവം കുട്ടിയുടെ ജീവിതത്തെ, വളർന്ന് വലിയൊരു സയന്റിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു. നോർത്തേൺ കൊളംബിയയിലെ ആംഗോ എന്ന സ്ഥലത്തെ ഒരു വലിയ കാട്. അങ്ങനെ കാടിനകത്തേക്ക് പോകുമ്പോൾ ഒരു പഴയ റെയിൽ റോഡ് ബ്രിഡ്ജ് കാണും. ആ ബ്രിഡ്ജ് അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. എങ്കിലും ഒരുപാട് പേർ അവിടെ വരാൻ കാരണം ആ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് ബഞ്ചി ജമ്പ് ചെയ്യാനാണ്. ബഞ്ചി ജമ്പ് എന്നത്
വളരെ രസകരമായ ഒരു സാഹസിക കളിയാണ്. വളരെ ഉയരമുള്ള സ്ഥലത്തു നിന്നും, ഇതുപോലെ റെയിൽ റോഡ് ബ്രിഡ്ജ് പോലുള്ള വളരെ ഉയരമുള്ള സ്ഥലത്തു നിന്നും കാലിൽ കയറുകെട്ടി താഴേക്ക് ചാടും. എന്നാൽ അതൊരു സാധാരണ കയറല്ല, ഇലാസ്റ്റിക് പോലുള്ള കയറാണ്. അങ്ങനെ താഴെ ചാടുമ്പോൾ തറയിൽ ചെന്ന് ഇടിക്കാതിരിക്കാനായി അതിന്റെ ഉയരം പരിശോധിച്ചിട്ടാണ് കയറ് കെട്ടുന്നത്. എത്ര വേഗത്തിൽ ചാടിയാലും എത്ര തന്നെ ഭാരമുള്ള ഒരു വ്യക്തി ചാടിയാലും തറയിൽ ചെന്ന് തട്ടാത്ത രീതിയിലായിരിക്കും ആ കയർ കെട്ടിയിരിക്കുന്നത്. 2021 ജൂലൈ മാസം 25 വയസ്സായ കൊളംബിയയിലെ ലോയറായ എസീനിയ അമിഗോയിലാണ് താമസിക്കുന്നത്. അവൾ തന്റെ ബോയ്ഫ്രണ്ടിനോട് തനിക്ക് ബഞ്ചി ജമ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഈ ഒരാഗ്രഹം ഇതാദ്യമായിട്ടല്ല പറയുന്നത്. ഒരുപാട് തവണ തനിക്കിങ്ങനെ ബഞ്ചി ജമ്പിങ് ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ജമ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് തനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് തിരികെ വരും. 2021 ജൂലൈ മാസം അങ്ങനെ അവളുടെ ആഗ്രഹം വീണ്ടും പറഞ്ഞപ്പോൾ വളരെ ധൈര്യത്തോടു കൂടിയായിരുന്നു പറഞ്ഞത്. അവളുടെ ബോയ്ഫ്രണ്ടും ശരി, ഇത്തവണ കുറച്ച് ധൈര്യത്തോടു കൂടി പറയുന്നുണ്ട്, നമ്മളും ഒരുപാട് ദിവസമായി ബഞ്ചി ജമ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, എന്തായാലും ഇത്തവണ അത് ചെയ്തു കളയാമെന്ന് അവനും തീരുമാനിച്ചു. അങ്ങനെ ബഞ്ചി ജമ്പിങ് കമ്പനിക്ക് കോൾ ചെയ്ത് അതിനായുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ജൂലൈ 18, 2021 ഞായറാഴ്ച അന്നായിരുന്നു അവർക്കായിട്ടുള്ള സ്ലോട്ട്. അങ്ങനെ അവർ ആ ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് മുന്നേ ഒരുപാട് പേർ ബഞ്ചി ജമ്പ് ചെയ്യാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 100-ൽ കൂടുതൽ പേർ അവിടെ ഉണ്ടായിരുന്നു. ഇവരും ആ ലൈനിൽ നിന്ന് പതുക്കെ പതുക്കെ നീങ്ങി പോകുന്നു. അങ്ങനെ ലൈനിൽ നിൽക്കുന്ന സമയം തനിക്ക് മുന്നിലുണ്ടായിരുന്ന എല്ലാവരും ചാടുന്നത് എസീന നോക്കിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട എസീനയ്ക്ക് ഭയം പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. വേഗം വന്ന് ഇവിടെ നിന്ന് ചാടി എൻജോയ് ചെയ്തിട്ട് തിരികെ പോകാമെന്ന് കരുതിയ എസീനയ്ക്ക് മണിക്കൂറുകളോളം ഓരോരുത്തരായി അവിടെ നിന്ന് ചാടുന്നത് കണ്ട് മനസ്സിൽ ഭയം കൂടാൻ തുടങ്ങി. അതിനാൽ തൻ്റെ ബോയ്ഫ്രണ്ടിനോട് ഞാനിത് ചെയ്യില്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അവനും പ്രശ്നമില്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അവളും ശരി, ഞാൻ എന്തായാലും ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ അടുത്ത പല മണിക്കൂർ വീണ്ടും അവർ ആ വരിയിൽ തന്നെ കാത്തു നിന്നു. അങ്ങനെ അവസാനം അവരുടെ സമയമായി. എസീനയും ബോയ്ഫ്രണ്ടും മുന്നിലേക്ക് വന്നു. അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സും അവരെ മുന്നിലേക്ക് വന്നു നിൽക്കാനായി പറഞ്ഞു. എസീനയും അവളുടെ ബോയ്ഫ്രണ്ടും ആ ബ്രിഡ്ജിന്റെ എഡ്ജിൽ വന്ന് നിൽക്കുന്നു. അതേസമയം സ്റ്റാഫ് എക്യുപ്മെന്റ്സ് എല്ലാം ശരീരത്തിൽ ഇടാൻ തുടങ്ങി. ഇപ്പോൾ എസീനയുടെ മനസ്സ് ഫുള്ളും പേടിയായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അവൾ തമാശയായി കരുതി വന്നത് ഇപ്പോൾ തമാശയല്ല, എങ്ങനെങ്കിലും ഇത് അവസാനിപ്പിച്ച് ഇവിടെ നിന്നൊന്ന് പോയാൽ മതിയെന്ന് മാത്രമായിരുന്നു അവളുടെ ചിന്ത. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്റ്റാഫ് മെമ്പേഴ്സ് ജമ്പ് എന്ന് പറഞ്ഞു. എസീനയും ചാടുന്നു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് എസീന വലിയൊരു തെറ്റ് ചെയ്തു എന്ന്. ആ സ്റ്റാഫ് മെമ്പേഴ്സ് ഓക്കെ ജമ്പ് എന്ന് പറഞ്ഞത് എസീനയോടായിരുന്നില്ല, അവളുടെ ബോയ്ഫ്രണ്ടിനോടായിരുന്നു. നേരത്തെ തന്നെ വളരെ ഭയത്തിലായിരുന്ന എസീന ജമ്പ് എന്ന സൗണ്ട് കേട്ടതും ഉടനെ ചാടി. എന്നാൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഇതുവരെയും എസീനയ്ക്ക് കാലുകളിൽ റോപ്പ് കെട്ടിയിരുന്നില്ല. അങ്ങനെ ചാടിയ എസീനയെ ഇപ്പം സ്റ്റോപ്പ് ചെയ്യാനും കഴിയില്ല. വളരെ വേഗത്തിൽ ചാടിയ അവൾ അതേ വേഗത്തിൽ തന്നെ താഴേക്ക് ചെന്നിടിച്ചു. അവളുടെ ബോയ്ഫ്രണ്ടും കാലിൽ ചുറ്റിയിരുന്ന റോപ്പുകളും എക്യുപ്മെന്റ്സ് എല്ലാം മൂരി നേരെ താഴേക്ക് ഓടി വരുന്നു. പക്ഷേ അവൾ നേരത്തെ തന്നെ മരിച്ചിരുന്നു. പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടിൽ വന്നത് എസീന താഴെ വീണ ആഘാതത്തിൽ മരിച്ചതല്ല, അവൾ താഴെ വീണപ്പോഴുണ്ടായ ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ താഴേക്ക് ചാടിയപ്പോൾ തന്നെ തൻ്റെ കാലുകളിൽ റോപ്പ് കെട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അവൾ അറിഞ്ഞിരിക്കണം. അടുത്തെന്ത് സംഭവിക്കുമെന്നുള്ള പേടിയിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കണം, അങ്ങനെ മരിച്ചിരിക്കണം. ഇന്ന് കണ്ട 2 സംഭവങ്ങളിൽ വളരെ ഷോക്കിംഗ് ആയി തോന്നിയ സംഭവം ഏതാണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി നാളെ കാണാം.